ഒരു ലിറ്ററിന് ഉപ്പയാന്ന് തോന്നുന്നു. ഓ കറക്റ്റ്. ഒരു ലിറ്ററിന്റെ ഉപ്പ വീഡിയോ റെക്കോർഡ് ചെയ്യുക, ചേട്ടനെ കണ്ടു വീഡിയോയില്. 5 രൂപ കഴിക്കണോ വണ്ടി? ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വണ്ടിയുടെ പെട്രോൾ പൊട്ടിക്കുന്ന 3 കൂട്ടുകാരെയാണ്. വീഡിയോ എടുക്കണം മക്കളെ, എല്ലാം ഉണ്ടോ അതിൻ്റെ അകത്ത്? ഗായ്സ് എന്റെ വണ്ടിയുടെ പെട്രോൾ പൊട്ടിക്കുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? കുപ്പിയാണ് കുപ്പി. അയ്യോ എന്റെ വണ്ടിയുടെ പെട്രോള്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കായിരുന്നു. പോകുന്ന വഴി വെച്ച് എന്റെ ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ അവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് മുന്നേ കണ്ടില്ലേ, അവരാണെങ്കിൽ ഫുള്ള് ഒരു കുപ്പിയിൽ ഇങ്ങനെ ട്യൂബൊക്കെ വെച്ചിട്ട് ഫുള്ള് വറ്റിച്ച് വറ്റിച്ചിട്ട് ടാങ്ക് കുലുക്കിയിട്ടൊന്നും അതിൻ്റെ അകത്ത് പെട്രോൾ കാണുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഓടിച്ച് കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ തീരുമായിരിക്കും. നമുക്ക് ഓടിച്ച് ബാക്കി പെട്രോൾ തീർക്കാം. എങ്ങനെയാണ് തീർത്തിട്ട് വേണം നമ്മുടെ വീഡിയോ തുടങ്ങാൻ. അതിനുവേണ്ടി ഞാൻ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ എക്സ്പ്ലസ് BS6 ആണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു മൈലേജ് വീഡിയോ ചെയ്യാം. അപ്പം ചുമ്മാ കാണുന്ന ആർക്കെങ്കിലും ആ വണ്ടി എടുക്കാൻ പോകുന്നവർക്കോ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. എങ്ങനെ ഈ റിവ്യൂ ചെയ്യുന്ന ഈ മൈലേജ് ടെസ്റ്റൊക്കെ എങ്ങനെ നടത്തുന്നത്? ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതേപോലെ ഞാനും 1 ലിറ്റർ പെട്രോളൊക്കെ മേടിച്ച് വണ്ടിയിലെ പെട്രോൾ പറ്റിക്കാതിരുന്നാൽ നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വഴി വെച്ചിട്ടുണ്ട്. അവരാണെങ്കിൽ എനിക്ക് വറ്റിച്ച് തന്ന്. എനിക്ക് വന്ന് അന്ന് തന്നെ ഞാനൊരു 70-something km ഓടിക്കാണും. ഫുള്ള് വറ്റിച്ചിട്ട് കുലുക്കിയിട്ട് പോലും അവരിതൊന്നും കാണാനില്ല. എന്നിട്ട് അവർ ഓടിച്ചിട്ടും തീരുന്നില്ല. എനിക്ക് സംശയമുണ്ട് കാഴ്ച. ഇതോ പ്ലാറ്റിനയുടെ കുഞ്ഞ കണ്ടാന്നാ തോന്നുന്നത്. നമുക്കൊന്ന് ഹീറോയുടെ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ അകത്തിന് ടാങ്ക് കാണാതെ വരെ രഹസ്യമായിട്ട് വല്ല പെട്രോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ചേട്ടാ, ഞാനൊരു ഇനിയൊരു എക്സ്പ്ലോർ ചോദിക്കുന്ന ഒരാളാണ്. ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചായിരുന്നു. ഹലോ, കേക്കാവോ? ആ, അപ്പം ഞാനാണെങ്കിൽ ഈ വണ്ടി നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഫുള്ള് പെട്രോൾ തീർന്നാലും ഇതിൻ്റെ അകത്ത് ഇപ്പം 2 ലിറ്റർ അങ്ങാണ് നമ്മൾ ടാങ്കിൽ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും അങ്ങനെ വല്ല സെറ്റപ്പ് വല്ലതും ഉണ്ടോ വണ്ടിയിൽ? ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് BS6 ആണേ. BS6 വണ്ടിക്കകത്ത് 2 ലിറ്റർ പെട്രോൾ ടാങ്കിനകത്ത് വേണം. പമ്പ് ഇറക്കിയത്തോളൂ. ആണല്ലേ? അതല്ല, ഞാനാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കാണെങ്കിൽ വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വണ്ടിയുടെ സെക്കൻഡ് സർവീസ് വരെ കഴിഞ്ഞതാണ്. ഞാൻ DL തന്നെ ഞാൻ വന്ന് സെക്കൻഡ് സർവീസ് ചെയ്തത്. അപ്പം എനിക്ക് വണ്ടിയുടെ ജസ്റ്റ് മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയായിരുന്നു യൂട്യൂബിൽ. അപ്പം അതിന് വേണ്ടിയായിരുന്നു. അപ്പൊ ടാങ്ക് ഒന്ന് വറ്റിച്ച് ഞാനാണെങ്കിൽ പെട്രോൾ മൊത്തം അടിക്കാം. അതായത് വണ്ടിക്കകത്ത് ആ നെക്ക് വരുന്നത് വരാം. അതായത് നമ്മളിപ്പോ പെട്രോൾ ടാങ്ക് തുറക്കുമ്പോഴേ അതിനകത്ത് നെക്ക് വരും. അതുവരെ പെട്രോൾ അടിക്കുക. അടിച്ചതിന് ശേഷം 100 കിലോമീറ്റർ സാർ ഓടിക്കുക. 100 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം സാർ വീണ്ടും ആ നെക്ക് വരെ അടിക്കുക. അപ്പൊ എത്ര കിലോ എത്ര ലിറ്റർ പെട്രോൾ കയറുന്നോ അത് ഞാൻ ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്കകത്ത് ചെക്ക് ചെയ്യുന്നത്. സാധാരണ ഓരോരുത്തർ ഇങ്ങനെ ഫുൾ ടാങ്ക് വെട്ടിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നമുക്കൊരു ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇതിപ്പം ഞാൻ ടാങ്ക് വെട്ടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് തീരുന്നില്ല പെട്രോൾ. കുറെ നാളുകൊണ്ട് ഓടിക്കും. അതാ ഞാൻ ചോദിച്ചത്, അതിന്റെ അകത്ത് എങ്ങനെ ഇനി വേറെ വല്ല പെട്രോളിന്റെ അതിന്റെ സൈഡിലൊക്കെ കിടക്കും സാറേ. പെട്രോൾ പമ്പ് വലിക്കും, പക്ഷെ അത് പമ്പിന് കംപ്ലൈന്റ് ആണല്ലോ. ഇപ്പൊ ഫുള്ള് ഓടിച്ച് ഫുള്ള് തീർത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് കേടാണോ? അത് കേടാണ്. പക്ഷെ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചൊന്നും കേടൊന്നും ഒറ്റവട്ടത്തെ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കല്ലോ. ഒരേ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കാനായിരുന്നു. അപ്പൊ വണ്ടി ഇപ്പൊ ഓടിക്കുന്ന മേടിക്കുന്നവർക്ക് അതൊരു കറക്റ്റ് ഐഡിയയും കിട്ടും. അത് ഒരു ഉപകാരമായിരിക്കും. സാറത് ഫുള്ള് തീർന്നിട്ട് പിന്നെ ഒഴിച്ചിട്ട് 1 ലിറ്റർ 2 ലിറ്റർ ഒഴിച്ചിട്ടേ ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പൊ തീർന്ന നോക്കിയാൽ ഗൈസ്. ആ ചേട്ടൻ പറയുന്നത് വേറെ എന്തോ ആണ്. ആ ചേട്ടൻ പറയുന്നത് ഞാൻ ഓടിയപ്പോ നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് അതിനെ എന്തോ ഡിവൈഡ് ചെയ്യണോന്ന് പറഞ്ഞു. അതെന്ത് കണക്കാണ്? അത് എന്തേലും കാണും, അവര് എക്സ്പേർട്സ് അല്ലേ, എന്തേലും ഐഡിയ കാണുമായിരിക്കും. പക്ഷെ 100 കിലോമീറ്റർ ഇപ്പൊ ഇത്ര ഓടിച്ചിട്ട് തന്നെ തീരുന്നില്ല. ഇനിയും 100 കിലോമീറ്റർ ഓടിക്കാനോ? എന്റെ ദൈവമേ, ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ഇത്രയ്ക്ക് വലിയ സംഭവമായിരുന്നു. എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, ചെയ്തു നോക്കല്ലേ. ആ എന്തായാലും ഇന്നങ്ങ് വണ്ടി എടുത്തോണ്ട് ഇറങ്ങാൻ പോകും. ഓടിച്ച് തീർത്തിട്ട് എന്തോ വെച്ചാ ചെയ്യാം. ഓക്കെ ഗൈസ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗൈസ് അങ്ങനെ പെട്രോൾ തീർന്നു തോന്നുന്നു.
വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, കണ്ടോ? കാഴ്ച അങ്ങനെ ഫൈനലി നമ്മൾ പെട്രോൾ തീർത്തിരിക്കുന്നു. കാഴ്ച അങ്ങനെ നമ്മൾ പെട്രോൾ ഒഴിക്കാൻ പോവാണ്. കാശ് പെട്രോൾ ഒഴിക്കുകയാണ്. അങ്ങനെ റോഡ് സൈഡ് വെച്ച് പെട്രോൾ തീർന്നു. നമ്മൾ പെട്രോൾ ഇത് കറക്റ്റ് 1 ലിറ്റർ ഉണ്ട്. 1 ലിറ്റർ പെട്രോളാണ്. കാശ് 1 ലിറ്റർ പെട്രോൾ നമ്മൾ ഒഴിച്ചു. ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ഫ്യൂവൽ ഫമ്പാവുന്ന സൗണ്ട് കേട്ടു. കാശ് പെട്രോൾ തീർന്നു തന്നെയായിരുന്നു. വണ്ടി സ്റ്റാർട്ടായി. ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പോവാണേ. ട്രിപ്പെല്ലാം ഞാൻ പൂജ ആക്കി വെച്ചിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ 20.4 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കായംകുളത്തുള്ള റൂട്ടിലോട്ടാണ് വന്നേക്കുന്നത്. 20 കിലോമീറ്ററോളം കഴിഞ്ഞ് തിരിച്ച് ഈ സൈഡ് തന്നെ തിരിച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു 20-40 ആ ഒരു റേഞ്ച്, 45 കമ്പനി പറയുന്ന മൈലേജ്. ഇപ്പം സെക്കൻഡ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണത്. നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ വരെ ഉള്ളൂ. ഇനി മുന്നോട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഇനി തിരിച്ച് ഇതേ റൂട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ എന്താ നോക്കാം. നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നല്ല മൈലേജ് കറക്റ്റ് അറിയാം. ഇതിപ്പം റോഡിൽ കൂടെയും ട്രാഫിക്കിൽ കൂടെ മാത്രമല്ലേ ഓടിച്ചുള്ളൂ. ഗായ്സ് അങ്ങനെ നമ്മൾ 30.8 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 30 കിലോമീറ്റർ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഓടിയിരിക്കുന്നു. ഗായ്സ് അങ്ങനെ നമ്മൾ 39.8 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ തീർന്നിട്ടില്ല, മിസ്സിംഗ് ഒന്നും കാണുന്നില്ല. നമുക്ക് ബാക്കി ഓടിക്കാം. നാൽപ്പത് കിലോമീറ്റർ കൺഫേം ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ 39.9 ആയിരിക്കുന്നു. 39.9 40 ഇപ്പം ആവും. 40 കിലോമീറ്റർ പെർ ലിറ്റർ അല്ല, അത് കൺഫേം ആയിട്ടില്ല, പക്ഷെ 40 കംപ്ലീറ്റ് ആയി. ഏ 40 എക്സ്പ്ലസ് യൂസേഴ്സ് നിങ്ങൾ ഹാപ്പിയാണോ? ഇതാ BS6 40 കിലോമീറ്റർ കൺഫേം. ഇനി കമ്പനി പറയുന്ന 45 കിട്ടുമോ നമുക്ക് നോക്കാം. ഗായ്സ് അങ്ങനെ 45.2 കിലോമീറ്റർ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതാണ് അവരുടെ പെട്രോൾ. അവർ പറയുന്ന കമ്പനി പറയുന്ന 45 അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഓടുന്നുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കാം. ബാക്കി ഗായ്സ് നല്ല കയറ്റമാണ് നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ് നമ്മുടെ വണ്ടി വിട്ടിരിക്കുന്നു. ഞാൻ എന്തായാലും ക്യാമറ ഇവിടെ എവിടെയെങ്കിലും വെക്കാവേ. എന്നിട്ട് എൻ്റെ കൂടെ ഇന്ന് ഫ്രണ്ട്സ് ആരും ഇല്ല വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാനൊന്നും. അപ്പം നമുക്ക് തന്നെത്താൻ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം. 50 കിലോമീറ്റർ ആയിരിക്കുന്നു ഗായ്സ്. 50.4 കിലോമീറ്റർ ആയി. 50.5 കിലോമീറ്റർ ആയി. ഇതുവരെ തീർന്നിട്ടില്ല. സ്റ്റിൽ ഓടുന്നു. അയ്യോ, ആ എൻ്റെ വീടാവാറായി. ഇതെന്നെങ്ങാനും തീരൂ. ഇടിച്ചു തുടങ്ങി ഗായ്സ്. തീരാറായി. 50 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടി ഇടിക്കുന്നു. ഗായ്സ് ഇടിച്ചിടിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ എക്സ്പ്ലസ് 200 BS6 മൈലേജ് എന്ന് പറയുന്നത് 50.9 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ്. ഇത് സ്വർഗമാണ്, സ്വർഗം. ഇത് മതി ഗൈസ്. മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടി മതി. അടിപൊളി. അത്യാവശ്യം പവറും കുഴപ്പമില്ല, മൈലേജും ഉണ്ട്. പിന്നാണെങ്കിൽ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പിന്നെ അത് മതിയല്ല. അതാണല്ലോ മെയിൻ ഇവൻ്റെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി എല്ലാവരും ആർക്കെങ്കിലും ഇതൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ഭാവിയിൽ ഇതൊരു വണ്ടിയുടെ റിവ്യൂ പറയുന്ന ചാനലൊന്നായി മാറാനേ തോന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യം ഭാവിയിൽ ഉണ്ടാവാനും ഒരു ചാൻസും ഇല്ല. എനിക്ക് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും അത്യാവശ്യം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ.
നമുക്ക് അതിൻ്റെ അടുത്ത ബാക്കി പെട്രോൾ ഒഴിക്കാം. ഒരു ലിറ്റർ പെട്രോൾ വെച്ച് ഇനി പമ്പിച്ചെന്ന് ബാക്കി പെട്രോൾ അടിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക, പുതിയ പുതിയ വീഡിയോ ഒക്കെ കാണുക. ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അടുത്ത ആഴ്ച. അതുവരെ ഗായ്സ് ബൈ ബൈ.